നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റഡ് ഡേറ്റ് 28/2/2022 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ മൾട്ടിമീഡിയ ആനിമേഷൻ ആൻഡ് സ്പെഷ്യൽ എഫക്റ്റ് ഫോർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 04/2/2022 ഫസ്റ്റ് NCA നോട്ടിഫിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് തസ്തികയുടെ പേര് ജൂനിയർ ഇൻസ്ട്രക്ടർ മൾട്ടിമീഡിയ ആനിമേഷൻ ആൻഡ് സ്പെഷ്യൽ എഫക്റ്റ് സാലറി എന്ന് പറയുന്നത് 37,400 രൂപ മുതൽ 79,000 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഒരെണ്ണമാണ്. അതും ഇതും സൂചിപ്പിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രമേ ഈ അപ്ലിക്കേഷൻ അയക്കാനായി പറ്റിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് NCA നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു കമ്മ്യൂണിറ്റി നോട്ടിഫിക്കേഷനാണ്. അതും ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ അപ്ലിക്കേഷൻ അയക്കാനായി പറ്റുകയുള്ളൂ. അവർക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഇത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 മുതൽ 47 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1975 1/1/2003 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് SSLCയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനോ പാസ്സായിരിക്കണം. രണ്ടാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ അപ്രോപ്രിയറ്റ് ട്രേഡ് പാസ്സായി അത് കഴിഞ്ഞ് 3 വർഷത്തെ എക്സ്പീരിയൻസ്, അതും റിലവൻറ്റ് ട്രേഡിൽ തന്നെ ഉള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതില്ലാത്ത പക്ഷം രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ അപ്രോപ്രിയറ്റ് ട്രേഡ്, അതായത് ഇവിടെ അപ്രോപ്രിയറ്റ് ട്രേഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മൾട്ടിമീഡിയ ആനിമേഷൻ ആൻഡ് സ്പെഷ്യൽ എഫക്റ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോപ്രിയറ്റ് ട്രേഡ് ഇൻ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് പാസ്സായി അത് കഴിഞ്ഞ് 1 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇതും ഇല്ലാത്ത പക്ഷം മൂന്നാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഇൻ അപ്രോപ്രിയറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളവരോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കോ ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതായത് എഞ്ചിനീയറിംഗ് ട്രേഡിൽ മൾട്ടിമീഡിയ ആനിമേഷൻ ആൻഡ് സ്പെഷ്യൽ എഫക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ പാസ്സായിട്ടുള്ളവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിലാദ്യമായി വരുന്നത് വർക്ക്ഷോപ്പ് അറ്റൻഡറായി അതേ ട്രേഡിൽ തന്നെ ജോലി ചെയ്യുന്ന വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/3/2022. ഈ തസ്തികയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന ന്യൂ ജോബ് അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇതുവരെ കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.